ഡിയോഡ്രന്റ്, പെർഫ്യൂം, ആന്റി പെർസ്പിറന്റ്. ഇതിൽ മൂന്നിലും ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദവും ഏറ്റവും മൂന്ന് തമ്മിൽ ഡിഫറൻറ്റ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഇത് മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഉചിതമായ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡിയോഡ്രന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ്. ഡിയോഡ്രന്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ഡിയോഡ്രന്റ് എന്ന് പറയാൻ എന്താണ്? ഡിയോഡ്രന്റ് എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ബോഡി ഓഡർ ഇല്ലാണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിയോഡ്രന്റ്. ഡിയോഡ്രന്റ് ശരിക്കും എപ്പോഴൊക്കെ യൂസ് ചെയ്യാം? ഡിയോഡ്രന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വെറ്റ് ഉണ്ടാകുന്ന ഒരു സമയം, നമ്മൾ നന്നായിട്ട് വേർക്കണ ഒരു സമയം, വേർക്കണ ഒരു സാഹചര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഡിയോഡ്രന്റ് യൂസ് ചെയ്യാം. ഡിയോഡ്രന്റ് പെർഫ്യൂം ഓയിലിന്റെ കണ്ടന്റ് വളരെ വളരെ കുറവായിരിക്കും. കൂടുതലും ഡിയോഡ്രന്റ് കെമിക്കൽസ് കൊണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ പെർഫ്യൂം ഓയിൽസ് വളരെ കുറച്ച് മാത്രമായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുന്നത്. സോ പെർഫ്യൂം ഓയിൽ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി വളരെ കുറവായിരിക്കും. പക്ഷേ ഇതിന് വളരെയധികം വില കുറവാണ്. ഇത് ശരിക്കും വളരെ ചീപ്പായതിൻ്റെ പേരിൽ തന്നെ നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ഡിയോഡ്രൻസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇതിനൊക്കെ പ്രൈസ് വളരെ കുറവാണ്. എത്ര ടോപ്പ് ബ്രാൻഡ് ആയാലും ശരി, ഒരു 300, 400, 500, 600, 700 ഇങ്ങനെ ഒരു 800,000 രൂപ താഴെ ആയിരിക്കുള്ളൂ ഒരു ഡിയോഡ്രന്റ് കോസ്റ്റ് വരുന്നത്. അത് കൂടുതൽ കെമിക്കൽ കണ്ടന്റുകൾ കൂടുതലുള്ള ഒരു ഐറ്റം ആയതുകൊണ്ടും പെർഫ്യൂം ഓയിലിന്റെ കണ്ടന്റ് കുറവായതുകൊണ്ടാണ് ഡിയോഡ്രന്റ് ഇത്ര ചീപ്പ് ഒരു റേറ്റിന് വരുന്നത്. സോ ഡിയോഡ്രന്റ് നമുക്ക് ബോഡി ഓഡർ ഒഴിവാക്കാനായിട്ടാണ് ഡിയോഡ്രന്റ് നമ്മൾ യൂസ് ചെയ്യും. അടുത്ത ആന്റി പെർസ്പിറന്റ്. ആന്റി പെർസ്പിറന്റ് ശരിക്കും ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ അധികം ആൾക്കാരും അധികം യൂസ് ചെയ്യാത്ത ഒരു സംഭവം തന്നെയാണ്. ഇത് എന്തിനാണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അസഹനീയമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു വിയർപ്പിന്റെ സ്മെല്ലും ഒരു ബോഡി ഓഡർ ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ പ്രോഡക്റ്റ്. നമ്മൾ നോർമൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിയോഡ്രന്റ് ആയാലും ശരി, പെർഫ്യൂം ആണെങ്കിൽ ശരി, എടുത്ത് നമ്മുടെ അണ്ടർ ആംസും കശത്തിലൊക്കെ അങ്ങനെ അടിക്കുക എന്നുള്ളതാണ് നമ്മൾ ബോഡി ഓർഡർ ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ബട്ട് ഇതല്ല ശരിക്കും ചെയ്യേണ്ടത്. ഒരു പെർഫ്യൂമോ ഒരു ഡിയോഡ്രന്റോ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഗുണം അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ശരിക്കും തന്നെ ഒരു സാധനം ആൻറ്റി പെർസ്പിറന്റ് തന്നെയാണ്. സോ ബോഡി ഓർഡർ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരാളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ആൻറ്റി പെർസ്പിറന്റാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫ്യൂമോ ഒരു ഡിയോഡ്രന്റോ ശരിക്കും വർക്ക് ചെയ്യണമെന്നില്ല. ആൻറ്റി പെർസ്പിറന്റിന്റെ ഏറ്റവും മികച്ച ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബോഡി ഓഡറിനെയും സ്വെറ്റിനെയും അറ്റ് എ ടൈം പ്രതിരോധിക്കും എന്നുള്ളതാണ്. ഇത് രണ്ടും ഇല്ലാണ്ടാക്കും എന്നുള്ളതാണ് ആൻറ്റി പെർസ്പിറന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണം. ഇത് നമ്മുടെ സ്വെറ്റ് വരാണ്ടിരുത്തും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. ഇതിൽ അലൂമിനിയത്തിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അലൂമിനിയത്തിന്റെ കണ്ടന്റ് ആണ് ഈ ആന്റി പെർസ്പിറന്ററി ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അലൂമിനിയത്തിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ സ്വെറ്റ് ഗ്ലാൻസിനെ ശരിക്കും ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് സ്വെറ്റ് ഉണ്ടാവുകയില്ല. സോ ബോഡി ഓഡർ ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങൾ അണ്ടർ ആംസിലൊക്കെ വളരെ ഒരു അസഹനീയമായ സ്മെല്ലാണെങ്കിൽ ദിസ് ഇസ് എ പ്രൊഡക്റ്റ്. പെർഫ്യൂം ഓർ ഡിയോഡ്രന്റ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, ആന്റി പെർസ്പിറന്റ് തന്നെ യൂസ് ചെയ്യാം. സോ അലൂമിനിയം കണ്ടന്റിനെ കുറിച്ചിട്ട് ഒരുപാട് ധാരണകളുണ്ടെങ്കിലും അലൂമിനിയം കണ്ടന്റ് ശരിക്കും ബോഡിയിൽ അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിലും, ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി പുകവലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല, ഇറച്ചി അതിൽ നിന്ന് ഞാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ പുറത്തുന്ന ഒരു കൺസെപ്റ്റാണ്. ബട്ട് എന്നിരുന്നാലും റെഗുലറായിട്ട് ഡെയിലി നിങ്ങൾ ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ നമുക്ക് ഇപ്പം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ നോർമൽ കുടിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് പെർഫ്യൂം എന്താണെന്ന് വെച്ചാൽ അടിച്ചു പോകുന്ന ആൾക്കാരാണ്. ബട്ട് ഇതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ഒരു രീതിയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കാൻ നേരത്ത് നൈറ്റ്ലി ഇത് ഉപയോഗിച്ച് കിടന്നു കഴിഞ്ഞാൽ കുറേ കൂടി നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. സോ ഇനി നിങ്ങൾക്ക് അസഹനീയമായ ബോഡി ഓർഡർ ഉണ്ടെങ്കിൽ ആന്റി പെർസ്പിറന്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യും. കശക്കത്തിന്റെ മണം ആ ഒരു ബോഡി ഓർഡർ ഉള്ള സാധനം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാവും. ഇത് പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വേർത്ത് കുളിച്ച് വന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ക്ലീനായിട്ട് ആഫ്റ്റർ ദ ഷവർ. അടുത്ത പെർഫ്യൂം. പെർഫ്യൂം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ പെർഫ്യൂം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പെർഫ്യൂം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പേഴ്സണാലിറ്റിനെ തന്നെ അളക്കണ ഒരു കാര്യമാണ്. ബെസ്റ്റ് പെർഫ്യൂം യൂസ് ചെയ്യാന്നുള്ളത് എപ്പോഴും നമുക്കൊരു അഡ്വാൻറ്റേജ് തന്നെ കാര്യമാണ്. നമ്മളൊരു സദസ്സിൽ ചെല്ലുമ്പോൾ നമുക്കൊരു നല്ല സ്മെല്ലും നല്ലൊരു ഫീലും ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊരു പ്ലസ് മാർക്കാണ്. പെർഫ്യൂമിൽ എപ്പോഴും ഓയിൽ കണ്ടന്റ് ഉണ്ട്. പെർഫ്യൂം ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ കണ്ടന്റ് എപ്പോഴും കൂടുതലായിരിക്കും. പല വലിയ വലിയ ബ്രാൻഡുകളും അവർ തന്നെ ഒരുപാട് പരീക്ഷണങ്ങളും മറ്റും നടത്തിയതിനു ശേഷമാണ് അവരുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. സോ നിങ്ങൾക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വേണം.
അത് ഒരു ഒക്കേഷൻ ബേസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ പെർഫ്യൂം യൂസ് ചെയ്യുന്നത്. പല ഒക്കേഷന് പോകുമ്പോഴും പല ടൈപ്പ് ഓഫ് പെർഫ്യൂം നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ സിഗ്നേച്ചർ പെർഫ്യൂംസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഇതും ഇപ്പോൾ ഡിയോഡ്രൻ്റ് ആയാലും ശരി, ആൻറ്റി പ്രസ്പിറൻ്റ് ആയാലും ശരി, പെർഫ്യൂം ആയാലും ശരി, ഇതിൻ്റെ എല്ലാം യൂസ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും പല പല ഒക്കേഷൻ ആണ്. പെർഫ്യൂം നിങ്ങൾ ഡ്രസ്സപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഫംഗ്ഷനോ ഒരു ഒക്കേഷനിലോ ഒരു ഓഫീസിലോ എവിടെയാണെന്ന് വെച്ചാൽ പോകണമെന്ന് വെച്ചാൽ അതിന് അനുബന്ധിച്ചിട്ടുള്ള അതിന് യോജ്യമായ രീതിയിലുള്ള പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്യുക. സോ പെർഫ്യൂം എവിടെയും നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ബട്ടി പറഞ്ഞ മാതിരി കഷത്തിൽ ഡയറക്റ്റ് പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബോഡി ഓഡർ തീർത്തും ഇല്ലാണ്ടാവും എന്നുള്ള തോന്നൽ ഒരു മിഥ്യാധാരണയാണ്. അതിന് നമ്മൾ ആൻറ്റി പ്രസ്പിറൻ്റ് യൂസ് ചെയ്യണം. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് തന്നെ വേറൊരു സാധനമാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മെല്ലും ഒരു പേഴ്സണാലിറ്റിയും നിങ്ങൾക്ക് തരുന്ന സാധനങ്ങൾ. സോ ഇതൊക്കെയാണ് ഞാൻ പെർഫ്യൂമിനെ കുറിച്ചും ആൻറ്റി പ്രസ്പിറൻറ്റിനെ കുറിച്ചും ഡിയോഡറിനെ കുറിച്ചും പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. മൂന്നിനും മൂന്ന് ഗുണങ്ങളാണ്, മൂന്ന് രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇനി വീണ്ടും ഫാഷനും സ്റ്റൈലും ഉണങ്ങുന്ന പുതിയ വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.